ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഷിയാബി ഖാൻ്റെ നടത്തം മഹാരാഷ്ട്രയിലൂടെ തുടരുകയാണ്. രത്നഗിരി ജില്ലയിലെ സവാഡ എന്ന സ്ഥലത്ത് കൂടിയാണ് ഇന്ന് പാസ്റ്റ് ചെയ്ത് പോയത്. അപ്പോൾ അവിടുത്തെ പോലീസ് ജസ്റ്റ് വന്നിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു സീനാണിത്. വളരെ ഹൃദ്യമായ സ്വീകരണങ്ങളാണ് ഷിയാബി ഖാൻക്ക് മഹാരാഷ്ട്രയിലുടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പള്ളിയിൽ ഇന്ന് അവിടുത്തെ ഖത്തീബ് വളരെ കരഞ്ഞുകൊണ്ട് ഷിയാബി ഖാൻക്ക് വേണ്ടി ദുആ ചെയ്തു. ഷിയാബി ഖാൻ ഭക്ഷണം കഴിച്ചു. 4 മണിക്കൂർ കഴിഞ്ഞ് അവിടെ റെസ്റ്റ് എടുത്ത് വീണ്ടും യാത്ര തുടങ്ങി. രാജ്പൂരിലെത്തിയപ്പോൾ അവിടുത്തെ ആൾക്കാർ പൂക്കടങ്ങൾ നൽകിയാണ് ഷിയാബി ഖാനെ സ്വീകരിച്ചത്. നല്ല കാലാവസ്ഥയായിരുന്നു ഇന്ന്. സ്വല്പം ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ, കുന്നുകളും മലകളും, വളരെ അടിപൊളിയായിട്ട് സ്ഥലങ്ങൾ. ചില സ്ഥലങ്ങളിൽ കുറച്ച് വെള്ളം കെട്ടിക്കിടന്ന സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, എല്ലാം കവർ ചെയ്ത് ഒക്കെ പോയി. അവിടുത്തെ ആൾക്കാർ തസ്ബീഹുകൾ കൊണ്ടാണ് ഷിയാബി ഖാനെ വരവേൽക്കുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്ർ ചൊല്ലി യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു. ഇന്ന് രാജ്പൂരിലാണ് താമസിക്കുന്നത്. അവിടുത്തെ ഉസ്താദ് മഗ്രിബിന് ശേഷമാണ് ഇക്കാക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തത്. ഇൻഷാല്ലാ, മക്ക എന്ന പുണ്യഭൂമി ലക്ഷ്യമാക്കി ഷിയാബി ഖാൻ്റെ യാത്ര തുടരുകയാണ്. അനേകായിരം ആൾക്കാർ ഈ യാത്രയിൽ ഇക്കാനെ അനുഗമിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന വളരെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് നാം കണ്ടുപോകുന്നത്. നമ്മൾ വിചാരിച്ചത് നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമായിരിക്കും ഇത്ര ജനങ്ങളെന്ന്. അതൊക്കെ തട്ടിമറിച്ചുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലും അത്ഭുതപൂർവമായിട്ടുള്ള ജനങ്ങളാണ് ഷിയാബി ഖാൻക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നല്ല സ്വീകരണങ്ങൾ, എല്ലാവരും ഭക്തിയിൽ ഇക്കാനെ സ്വീകരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നമുക്കും ഇതേപോലെ നടന്നിട്ടല്ലെങ്കിലും നമ്മൾ കഴിയുന്ന രീതിയിൽ പരിശുദ്ധ മക്കയിൽ പോയി പുണ്യ ഹജ്ജും ഉംറയും നിറവേറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാല്ലാ, അപ്പോൾ ഇക്കാൻ്റെ പുതിയ അപ്ഡേറ്റുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക.